എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മടിയന്മാർക്കും തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഞാനിതൊരു ഷെഫിന്റെ വീഡിയോ കണ്ട റെസിപ്പിയാണ്. അപ്പൊ എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ തയ്യാറാക്കി നോക്കിയപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്, നല്ല ടേസ്റ്റിയും വേണം. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് പറയാം. ഇതൊരു 3 ഇടത്തരം സവാള കട്ട് ചെയ്തെടുത്താണ്, ഒരു വലിയ തക്കാളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 10 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ, 1 നാരങ്ങയുടെ നീര്, ഇത്ര സാധനമാണ് വേണ്ടത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇതാ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കിയെടുക്കാം. പൊടിയുടെ മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത മസാലയിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയും എല്ലാം നമ്മൾ പച്ചയ്ക്കാണ് അരച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റോളം ഇത് ഫ്രൈ ചെയ്യണം. 15 മിനിറ്റോളം ഞാൻ മസാല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനും മസാലയും കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമായ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ മസാല അരച്ചെടുത്ത് ജാറ് കഴുകിയെടുത്താണ്, അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിനെ അടച്ചു വെച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്യാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഷെഫ് ഇതിന് ലേസി മാൻസ് ചിക്കൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഇതിനെ അങ്ങനെ തന്നെ വിളിക്കാം. ഒരു 10 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ കറി നമുക്ക് ഒന്നുകൂടെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചോളൂ. മൊത്തം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം കറി എന്തായാലും. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡ്രൈ ആക്കി എടുക്കാം. കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്താൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണിത്.